മുന്നേറ്റം നമ്മളോടൊപ്പം ഉണ്ട്. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത വ്യക്തിത്വമാണ്. അതുപോലെ വേലാചേട്ടൻ കണ്ണീര് ആളും 71 യുദ്ധത്തിൽ പങ്കെടുത്തുള്ള ആളാണ്. സുഖദേവനുണ്ട്, ബാക്കി കമ്മിറ്റിക്കാരുണ്ട്. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയാം. രവി പറഞ്ഞ പോലെ നമ്മൾ എല്ലാ വർഷവും 2 ഈവന്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. 11 ഈ December 16 നമ്മൾ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അഥവാ ബംഗ്ലാദേശ് വിമോചന യുദ്ധം എന്നും നടത്തിയിട്ടുണ്ട്. പിന്നെ ലൈബ്രറി ഹാളിലാണ് ഫംഗ്ഷൻ നടക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂർ മുതൽ 2 മണിക്കൂർ നേരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം. അത്ര സമയം എടുക്കും. ഈ ബംഗ്ലാദേശ് യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ കുറവാണോ, അല്ലെങ്കിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആളുകൾ കുറവാണോ? വളരെ കുറവാണ്. പിന്നെ നമ്മളുടെ കേരളത്തിൽ നിന്ന് പ്രത്യേകിച്ച് എൻ്റെ ഒരു അറിവ് പ്രകാരം ഇൻഫൻട്രി ആർട്ടിലറി ആർമഡ് ഫോർ ഇതാണ് ശരിയായിട്ടുള്ള ഫൈറ്റിംഗ്. അതിൽ 4 ബേസിക്കലി ഇതിൽ പങ്കെടുക്കാനായിട്ടുള്ള ചാൻസ് കിട്ടി. ഇപ്പോൾ 1999 കാർഗിൽ വാർ, അന്ന് ഞാൻ കമാൻഡിങ് ഓഫീസർ ആയിരുന്നു. കാർഗിൽ അറിയാമായിരിക്കും. അപ്പോൾ അന്ന് ഞാൻ കാർഗിലിൻ്റെ ഒരു കമാൻഡിങ് ഓഫീസർ ആയിരുന്നു. അപ്പോൾ കാർഗിൽ മലയാളിയായിട്ടുള്ള ഒരേ ഒരു കമാൻഡിങ് ഓഫീസറോ അതിനേക്കാളും സീനിയറായിട്ടുള്ള ഒരേ ഒരു ഓഫീസറോ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1999 ശേഷം എന്നെ ഒരു യുദ്ധം ഉണ്ടായിട്ടില്ല. അപ്പോൾ 1999 മുമ്പ് ഒരു വലിയൊരു യുദ്ധം എന്ന് പറഞ്ഞാൽ 1971 ആണ്. പിന്നെ അതിനുശേഷം നമ്മൾ ശ്രീലങ്കയിൽ പോകേണ്ടത്